വിജനമായൊരു പ്രദേശം. മരത്തിന്റെ വേലി കൊണ്ട് വലിച്ചു കെട്ടിയ ഒരിടത്ത് ഒരു കൂട്ടം ചെറിയ വീടുകളുണ്ട്. ആളനക്കമില്ലാതെ പ്രേതാലയം പോലൊരിടം. ഓരോ വീടും ഓരോ ചെറിയ പ്രേതാലയം. പ്രേതങ്ങൾക്ക് പകരം അവിടെ തളയ്ക്കപ്പെട്ടത് ജീവനുള്ള മനുഷ്യരാണെന്ന് മാത്രം. ഓരോ വീട്ടിലേക്ക് കയറുമ്പോഴും അകത്ത് കൂരിരുട്ട് മാത്രം. പുറത്തുനിന്നും തണുപ്പ് വീടിനകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. ഇരുട്ടു നിറഞ്ഞ ആ അകത്തളത്തിൽ നിലത്ത് അവിടെ ഇവിടായി നിറയെ മരപ്പെട്ടികൾ ഇരിക്കുന്നു. നാലടി നീളവും കഷ്ടി രണ്ടര അടിയോളം മാത്രം ഉയരവും വീതിയുമുള്ള മരപ്പെട്ടികൾ. ഓരോ പെട്ടിക്ക് ചുറ്റും കട്ടി കൂടിയ മരപ്പലകകൾ കൊണ്ട് പൂട്ടുകൾ തീർത്തിട്ടുണ്ട്. എന്തായിരിക്കും അതിലെന്ന് ആലോചിച്ച് സമയം കളയണ്ട. മറ്റൊന്നുമല്ല, മനുഷ്യരാണ്, ജീവനുള്ള മനുഷ്യർ. ഇതായിരുന്നു മംഗോളിയയിലെ ഉർഗയിലെ തടവറ. ലോകത്ത് എന്തിനാണ് ശരിക്കും ഈ തടവറകൾ? എന്നായിരിക്കാം ആദ്യമായി ഒരാളെ തടവറയിൽ പാർപ്പിച്ചത്? ആധുനിക നാഗരികതയുടെ പിറവി മുതൽ മിക്കവാറും എല്ലാ പ്രധാന പുരാതന നാഗരികതകളും ജയിലുകൾ എന്ന ആശയമുണ്ടായിരുന്നു. തടവിലാക്കപ്പെട്ട ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കാനും ഇല്ലാതെയാക്കാനും ഒരു ഉപാധിയായാണ് തടവറകൾ അവരുപയോഗിച്ചത്. ചരിത്രം പരിശോധിച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ജയിലുകൾ പലപ്പോഴും വധശിക്ഷയ്ക്കോ ആജീവനാന്ത അടിമത്തത്തിലേക്കുള്ള ഒരു ശിക്ഷ വിധിക്കുന്നതിന് മുൻപോ കുറ്റവാളിയെ പാർപ്പിക്കാനുള്ള ഒരു താൽക്കാലിക ഇടമായിരുന്നു. പക്ഷേ കാലം കടന്നു പോവുകയും നമ്മുടെ നാഗരികത വികസിക്കുകയും ചെയ്തതോടെ ജയിലുകൾ എന്നത് ഒരു തിരുത്തൽ കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടാൻ തുടങ്ങി. അത് തടവുകാരുടെ പുനരധിവാസവും പരിഷ്കരണവും എന്ന ആശയത്തിലൂന്നി പ്രവർത്തിച്ചു. അങ്ങനെ ഒരു ആശയം തന്നെയാണ് ഇപ്പോൾ ലോകത്തുള്ള മിക്ക ജയിലുകളിലും നടപ്പിലാവുന്നത്. എന്നാൽ ചില ജയിലുകളുണ്ടായിരുന്നു, കുറ്റവാളികൾക്ക് ഒരു മനുഷ്യനെന്ന പരിഗണന പോലും നൽകാറില്ല. അവർ അവരുടെ തടവുകാരെ മൃഗങ്ങളെപ്പോലെ പരിഗണിക്കും. മനുഷ്യാവകാശ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി എന്തിന് മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള ജയിലുകളിൽ അവർ കുറ്റവാളികളോട് പെരുമാറുക. കുറ്റവാളികളോടുള്ള പെരുമാറ്റവും രീതികളും ക്രൂരതയുടെ ഏതറ്റം വരെയും പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തടവറകളിൽ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളി എന്ന് പറയാൻ കുറച്ച് പ്രയാസമാണ്. അതുതന്നെയായിരുന്നു മംഗോളിയയിലെ ഈ തടവറകളും. തടവറകൾ എന്ന് പറയുന്ന ഈ പെട്ടികൾക്ക് ഒരു വശത്തായി മുഖം മാത്രം പുറത്തു കാണുന്ന വിധത്തിലുള്ള ചെറിയ ദ്വാരമുണ്ട്. ഏതാണ്ട് 6 ഇഞ്ച് മാത്രം വ്യാസമുള്ള ആ ദ്വാരത്തിലൂടെ അവർ പുറംലോകം കണ്ടു. അവർക്ക് ചുറ്റുമുള്ള കൂരിരുട്ടും തണുപ്പും മാത്രം നിറഞ്ഞ പുറംലോകം. മംഗോളിയൻ തടവുകാരെ ഈ പെട്ടിക്കുള്ളിൽ പൂട്ടിയിട്ടായിരുന്നു അവർ ശിക്ഷിച്ചിരുന്നത്. ഒന്ന് നേരെ നിവർന്നു കിടക്കാനോ ഇരിക്കാനോ കഴിയാത്ത വിധം ഇടുങ്ങിയ മരപ്പെട്ടികൾ. മനുഷ്യനെ മരിച്ചാൽ അടക്കം ചെയ്യുന്ന ശവപ്പെട്ടികളെക്കാൾ ഇടുങ്ങിയ പെട്ടികൾ. ഓരോ മുറിയിലും നിറഞ്ഞുകിടന്ന ആ പെട്ടികൾ യഥാർത്ഥത്തിൽ മരണത്തിന്റെ പെട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തടവറകൾ പിന്നീട് അറിയപ്പെട്ടത് ശവപ്പെട്ടി തടവറകൾ എന്നായിരുന്നു. ഓരോ പെട്ടിയിലും ഉണ്ടായിരുന്ന ദ്വാരത്തിലൂടെ തടവുകാർക്ക് ഭക്ഷണം നൽകി. അതും ദിവസത്തിൽ ഒരിക്കൽ മാത്രം. അതേ ദ്വാരത്തിലൂടെ 2-3 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തടവുകാരുടെ വിസർജ്യങ്ങളും പുറത്തേക്കെടുത്തു. മരിക്കുവോളം ആ ഇരുട്ടറയിലെ വാസം മിക്കവരെയും അന്ധന്മാരാക്കി മാറ്റി. രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന തടവുകാരുടെ കഴുത്തും കൈയുമായി ബന്ധിപ്പിച്ച് വിലങ്ങുകളിട്ടു. ആകെ അനങ്ങാനോ തിരിയാനോ ഒന്നും തന്നെ പറ്റാത്തൊരിടത്തിൽ വിലങ്ങുകൾ കൂടിയാവുമ്പോൾ ഭക്ഷണം കഴിക്കാനോ എന്തിന് ശ്വാസം വിടാനോ പോലും സാധിക്കാത്തൊരവസ്ഥ. തടവിലാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ചൈനക്കാരായിരുന്നു. ആ സമയത്ത് ചൈന മംഗോളിയയെ ആക്രമിച്ചിരുന്നുവെങ്കിലും ചില പ്രദേശങ്ങൾ മാത്രമേ കൈവശപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുതന്നെയായിരുന്നു ഇതിന്റെ കാരണവും. 1920 മംഗോളിയയിൽ ഈ ക്രൂരമായ ശിക്ഷാരീതി നിരോധിച്ചെങ്കിലും ഇന്നും മംഗോളിയയിലെ ആ തടവറകൾ കഠിനവും ക്രൂരമായ ശിക്ഷകൾക്ക് പേരുകേട്ടതാണ്. അമേരിക്കൻ പര്യവേക്ഷകനായ റോയ് ചാപ്മാൻ ആൻഡ്രൂസ് തന്റെ അക്രോസ് മംഗോളിയൻ പ്ലെയിൻസ് എന്ന പുസ്തകത്തിൽ മംഗോളിയയിലെ ഈ തടവറകളെ പറ്റി വിവരിക്കുന്നുണ്ട്. വളരെ കുറവ് കുറ്റം മാത്രം ചെയ്തവർക്ക് ഈ തടവറകളിൽ ഏതാനും ആഴ്ചകൾ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടി വരൂ. എന്നാൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത നിർഭാഗ്യവാന്മാരായ തടവ് പുള്ളികളുടെ മരണം ഈ പെട്ടികളിൽ തന്നെ ആവാറാണ് പതിവെന്ന് റോയ് ചാപ്മാൻ പറയുന്നുണ്ട്. ഇങ്ങനെ കാലങ്ങളോളം ഈ പെട്ടികളിൽ കിടക്കുന്നവർക്ക് പതിയെ അവരുടെ ഓരോ ശരീരഭാഗങ്ങളുടെയും ചലനശേഷി നഷ്ടപ്പെടും. അവയവങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാതെയാകും. അവയവങ്ങൾ ചുരുങ്ങാനും ശുഷ്കിക്കാനും തുടങ്ങും. ഈ ശവപ്പെട്ടി തടവറയിലിട്ട ഭൂരിഭാഗം പേർക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപേ തന്നെ പലരും ആ പെട്ടികളിൽ കിടന്നു തന്നെ മരിച്ചിട്ടുണ്ടാകും. ശൈത്യകാലത്ത് ഈ തടവറയിരിക്കുന്ന മംഗോളിയയിലെ ഉലാൻ ബത്താറിലെ താപനില 0 താഴെയായതിനാൽ തടവുകാർ മരവിച്ച് മരിക്കുന്നതും സാധാരണമായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ജയിലുകളുടെ കൂട്ടത്തിൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്ന പേരാണ് ഉർഗയിലെ ഈ മരണ ശവപ്പെട്ടികൾ.